അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടാർഗറ്റ് മെഷീൻ ആണ് സോ ടാർഗറ്റ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ബൈറ്റ് അഡ്രസ്സബിൾ മെഷീനാണ് ഇവിടെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഫോർ ബൈറ്റ്സ് ടു എ വേർഡ് ആൻഡ് ദർ ആർ എൻ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് സോ ഇവിടെ നമ്മൾ ഈ ഒരു ടാർഗറ്റ് മെഷീനിൽ നമ്മൾ എഴുതുമ്പോഴത്തേനും മൈ ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കെൻ വി മൂവ് ആഡ് സം എവനിത്തിങ് സോഴ്സ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ അതായത് മൈ വാല്യൂ ഫ്രം ദ സോഴ്സ് വിൽ മൂവ് ടു ദി ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഇപ്പം അഡീഷൻ ആയിക്കോട്ടെ സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ അങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഇനി ടാർഗറ്റ് മെഷീൻ്റെ അഡ്രസ് കോഡ്സ് ആണ് നമ്മളിവിടെ നോക്കുന്ന അഡ്രസ് മോഡ്സ് സോ ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പം ആ ഒരു കോസ്റ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആപ്സുല്യൂട്ട് ആപ്സുല്യൂട്ട് മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അഡ്രസ്സിങ് മോഡ് നമ്മൾ എടുക്കുമ്പോഴത്തേനും എം വെച്ചാണ് റിപ്രസെൻ്റ് ചെയ്യുന്ന എം ഇസ് നത്തിങ് ബട്ട് ദ മെമ്മറി ഓക്കെ ഇനി ആർ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്ററിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ടന്റിനെ നമ്മൾ എടുക്കുന്നതാണ് ആറില് രജിസ്റ്ററിന്റെ കണ്ടന്റിനെ നമ്മൾ എടുക്കുന്നതാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അഡ്രസ് ആയിരിക്കും കൊടുക്കുക വിൽ ഹാവ് ടു ഗോ ആൻഡ് മാപ്പ് ദ വിച്ച് അഡ്രസ് ഇസ് പോയിൻറ്റിംഗ് ആൻഡ് വാട്ട് ഹൈ ഷു ടേക്ക് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ വാലി എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇൻഡെക്സ്ഡ് ആണ് ആൻഡ് ഇൻഡയറക്റ്റും ആണ് അതായത് ഇൻഡെക്സ് ചെയ്യപ്പെട്ടത് ഒരു അഡ്രസ്സിംഗ് പോയിന്റ് ആയിരിക്കും സോ അതിൻ്റെ കണ്ടെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഇതിന് പാരലായിട്ട് നിങ്ങൾ കോസ്റ്റുകളും നോക്കി പോകേണ്ടതാണ് സോ ഇവിടെ മൂവ് ആർ സീറോ കോമ എം മീൻസ് ദിസ് ഇസ് മൈ സോഴ്സ് ആൻഡ് ദിസ് ഇസ് മൈ ഡെസ്റ്റിനേഷൻ ഐ ആം മൂവിങ് മൈ കണ്ടെൻറ്റ് ഓഫ് ആർ സീറോ ടു കണ്ടെന്റ് ഓഫ് മെമ്മറി ടു ദ മെമ്മറി ലൊക്കേഷൻ ഓക്കെ ഫോർ ടൈംസ് ആർ സീറോ എന്ന് പറയുന്നത് ഫോർ പ്ലസ് കണ്ടെന്റ് ഓഫ് ആർ സീറോ ഞാൻ എങ്ങോട്ടാണ് എമ്മിലോട്ടാണ് ചെയ്യുന്നത് എന്താണ് ഇവിടെ അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത് ഫോർ പ്ലസ് കണ്ടെന്റ് ഓഫ് ആർ ഇൻഡെക്സ്ഡാണത് സ്റ്റാർ എന്ന് പറയുന്നത് ഫോർ പ്ലസ് കണ്ടെന്റ് ഓഫ് ആറ് സീറോ എന്ന് പറയുന്ന നമുക്കൊരു അഡ്രസ്സോ ആയിരിക്കും സോ ആ ഒരു അഡ്രസ്സിൽ നിന്നുമാണ് നമ്മൾ വാല്യൂവിനെ എടുക്കുന്നത് അതാണ് അപ്പോൾ അതിനെ ഞാൻ എടുത്ത് എമ്മിലോട്ട് സ്റ്റോർ ചെയ്യും മെമ്മറി ലൊക്കേഷൻ എമ്മിലോട്ട് സ്റ്റോർ ചെയ്യും ഇതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു സാധനമാണ് ഹാഷ് ഇട്ടിട്ടുള്ളത് അത് ഇമ്മീഡിയറ്റ് ആണ് സോ അത് ബേസിക്കലി എക്സാക്റ്റ് വാല്യൂ ആണ് വരുന്നത് അപ്പം ഈ എന്നുള്ള വാല്യൂവിനെ ഞാൻ ആറ് സീറോയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി how to find the instruction cost instruction cost in the barayana, the 1 plus the cost associated with the സോഴ്സ് ആൻഡ് ദസ്റ്റിനേഷൻ ഓഫ് ദി അഡ്രസ്സിംഗ് മോഡ്സ് സോ ബേസിക്കലി നമ്മൾ നേരത്തെ ഒരു ടേബിൾ നോക്കിയായിരുന്നു അല്ലേ അഡ്രസ്സിങ് മോഡ്സിന്റെ ഒക്കെ ഒരു ടേബിൾ നോക്കിയായിരുന്നു അപ്പം അതിലെ വൺ പ്ലസ് വാട്സ് എവർ വി ആർ ഗെറ്റിംഗ് ഫ്രോം ദ സോഴ്സ് ഓൺ ദസ്റ്റിനേഷൻ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത് സോ ഇതെന്ന് പറഞ്ഞ് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഇൻസ്ട്രക്ഷനായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നതാണ് സോ രജിസ്റ്റേഴ്സിന്റെ കോസ്റ്റ് നമുക്ക് സീറോ ആയിരിക്കും മെമ്മറി ലൊക്കേഷന് വൺ കോസ്റ്റ് കാണും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണ് രജിസ്റ്റേഴ്സ് മെമ്മറി ലൊക്കേഷൻ എന്നുള്ളൊരു ചോയ്സ് വന്നുകഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി

ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് ഈ ഒരു സെക്ഷൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സിക്സ് ആണ് ഓക്കെ ഇനി ഇവിടെ നോക്കാം ഓക്കെ ഇവിടെ സിൻസ് ഇറ്റ് ഇസ് ഹാവിങ് എ രജിസ്റ്റർ രജിസ്റ്റർ ആകുമ്പോഴത്തേനും എങ്ങനെയാണ് രജിസ്റ്റർ ആവുമ്പോഴത്തേനും കോസ്റ്റ് വരുന്നില്ല സോ സ്റ്റാർ നോക്കാം സ്റ്റാർ ആർ ഇത് കണ്ടോ ദ കോസ്റ്റ് സീറോ സോ രണ്ടെണ്ണത്തിനേയും കോസ്റ്റ് ഇവിടെ ആണ് വരുന്നത് പക്ഷേ ഇറ്റ് ഇസ് എഗെൻ വൺ പ്ലസ് ദ കോസ്റ്റ് ഓഫ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ സോ വിൽ ബി ഹാവിങ് ദ ടോട്ടൽ ഓഫ് അപ്പം ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് ആദ്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് സിംപിൾ കോഡ് ജനറേറ്റർ ആണ് സോ സിമ്പിൾ കോഡ് ജനറേഷൻ്റെ ആൽഗുറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നോക്കാം സോ കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത് ടാർഗറ്റ് കോഡ് ബേസിക്കലി ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് കോഡ് ജനറേഷൻ നമ്മൾ ഇവിടെ സിമ്പിൾ കോഡ് ജനറേറ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇവിടെ രണ്ട് കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് സെക്ഷൻസ് ഉണ്ട് രണ്ട് ഡിസ്ക്രിപ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും ഒന്ന് രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ അതായത് എൻ്റെ രജിസ്റ്ററിന്റെ അകത്തുള്ള കണ്ടന്റ് എന്താണ് എന്നുള്ളതാണ് രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഇപ്പം യൂസ് ചെയ്യുന്ന ഇപ്പം ലൊക്കേഷൻ അകത്തുള്ള വേരിയബിൾസിൻ്റെ നെയിമും അവരുടെ വാല്യൂസും ഓക്കെ അത് റൺ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ഡിസ്ക്രിപ്റ്ററിനെ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് കൺഫ്യൂസ്ഡ് ആവണം നമ്മളിതിൻ്റെ റിലേറ്റഡായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോ ജനറേഷൻ ആൽഗോറിതം സോ അതിവിടെ നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ എടുത്തിട്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഓപ്പറേഷൻ സെഡ് ഓക്കേ സോ ആദ്യമേ ഞാൻ ഒരു ഗെറ്റ് റെഗ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ എവിടെയാണ് എൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ നടക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ എൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ഫംഗ്ഷനെ ഞാൻ ഇവോക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഓക്കെ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ഇവോക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് ഞാൻ എല്ലിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു നമ്മൾ എന്തിനാണോ ലൊക്കേഷൻ കണ്ടുപിടിച്ചു നമ്മളുടെ ഓപ്പറേഷൻ്റെ റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചു അത്രയും മനസ്സിലായി വിശ്വസിക്കുന്നു ഇനി അടുത്തത് ഒരു വേരിയബിളിന് അവർക്ക് അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഡിസ്ക്രിപ്ഷൻ കാണും സോ ഈ ഒരു വൈഡ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ അത് എന്നാണ് കൊടുത്തേക്കുന്നത് ഡിറ്റർമൈൻ വൈ ഡാഷ് എന്ന് ഇവരുടെ അഡ്രസ് ഡിസ്ക്രിപ്റ്ററിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഈയൊരു വൈഡാശാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സൊ ഈയൊരു വൈഡാശിനകത്ത് മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് ക്യാൻ ബി ഇപ്പം ഈ വൈഡാഷ് എന്ന് പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ ഈ വൈയുടെ വാല്യൂ ആയിരിക്കും അല്ലെ ഈ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇത് മെമ്മറിയിലായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് വൈഡാസ് വൈഡാഷ് എന്നുള്ളൊരു രജിസ്റ്ററിലായിരിക്കാം ഇത് വൈഡാഷ് എന്നുള്ളൊരു രജിസ്റ്ററിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ മൂവ് വൈ ഡാഷ് ഇന്ന് നമ്മൾ ചെയ്താൽ മതി അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത് എൽ ലൊക്കേഷനകത്തോട്ട് വൈ ഡാഷിന്റെ വാല്യൂ ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യും ഓക്കെ അത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ബൈ ചാൻസ് വൈ എന്ന് പറയുന്നത് മെമ്മറിക്കകത്താണ് രജിസ്റ്ററിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്നും രജിസ്റ്ററിലോട്ട് നമ്മൾ അവരെ മാറ്റുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്നും നമ്മൾ ആ ഒരു രജിസ്റ്ററിലോട്ട് ഇത് മാറ്റിയിട്ട് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാണ് ചെയ്തത് മൂവ് വൈ ഡാഷ് എന്നുള്ളൊരു ഓപ്പറേഷൻ ചെയ്യാണ് ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മൾ വൈ ഡാഷിൻ്റെ നമുക്ക് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി ഇനി അടുത്തത് സെഡ് അല്ലെങ്കിൽ ഡാഷ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം ജെഡ് ഡാഷിൽ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത് അത് രഗിയാൻ ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും സോ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഇപ്പം എക്സ് കണ്ടോ അപ്പോൾ ഈ എക്സിൻ്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എഴുതുന്നത് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ എല്ലിനകത്ത് നമ്മൾക്ക് ഓൾറെഡി വൈ ആൻഡ് ഓപ്പറേഷൻ സെഡ് നമുക്കായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് എൽ ലൊക്കേഷനിലാണ് ഇന്നെൽ ലൊക്കേഷൻ എന്നുള്ള നമ്മൾ എക്സിന്റെ അഡ്രസ് ഡിസ്ക്രിപ്റ്ററിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു വാല്യൂ വൈ ഡി എക്സിന്റെ വാല്യൂ സോറി വൈ ഡി സെഡ് എക്സ് അല്ല വൈ ഡി സെഡിന്റെ വാല്യൂ എനിക്കിന് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബ്ലോക്കിന്ന് റിമൂവ് ചെയ്യാം എന്റെ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററൊക്കെ അതിനനുസരിച്ച് ഞാൻ മോഡിഫൈ ചെയ്താൽ മതി അപ്പം ഇപ്പം എനിക്ക് വൈ വൈഡി ജെഡിന്റെ വാല്യൂ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാല്യൂ അവിടെ കാണണം അല്ല എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് മാറ്റാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താണ് നോക്കിയത് അൽഗുരുതെ എങ്ങനെയാണ് വരുന്നത് ആദ്യമേ നമ്മൾ ഗെറ്റ് റെഗ് കോൾ ചെയ്യും ഓക്കെ നമ്മളൊരു ലൊക്കേഷൻ എല് ആ എല്ലിനാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് എല്ലിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇനി ഞാൻ വൈ അപ്പോൾ ആദ്യമേ വൈ ഓപ്പറേഷൻ ഇസഡ് ആണ് ഞാൻ വൈ ആദ്യമേ എടുത്തു ഈ വാല്യൂ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത് മെമ്മറിയിലായേക്കാം രജിസ്റ്ററിൽ അയക്കാം ഓക്കെ സോ മെമ്മറിയിലാണെങ്കിലും രജിസ്റ്റർഡാണെങ്കിലും നമ്മൾ ഇപ്പം മെമ്മറിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ വൈ ഡാഷ് നമ്മളൊരു രജിസ്റ്ററിനകത്തോട്ട് ഇതിനെ കയറ്റി ഇവരെ എല്ലിലോട്ട് കോപ്പി ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പം രജിസ്റ്ററിനകത്താണ് ഇപ്പം നമ്മൾക്കിപ്പം നമ്മുടെ അഡ്രസ് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാക്കി വൈ ഡാഷിനകത്താണ് വൈ ഡാഷ് എന്നുള്ള രജിസ്റ്ററിനകത്താണ് നമ്മുടെ വൈയുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ മൂവ് വൈ ഡാഷ് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കവരെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയും മനസ്സിലായി വിശ്വസിക്കുന്നു ഇനി അടുത്ത ബാക്കി എന്താ ഉള്ളത് ഓപ്പറേഷൻ സെഡ് ഡാഷ് ഇനി ജെഡ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേനും ജെഡ് ലൊക്കേഷൻ നമുക്ക് അറിയാം സോ ഇസൈഡ് അഗൈൻ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രജിസ്റ്റർ ടു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഇവിടെ പ്രിഫർ ചെയ്യുന്നത് എന്നിട്ട് സെഡിൻ്റെയും എക്സിൻ്റെയും നമ്മൾ എന്താണ് അഡ്രസ് ഡിസ്ക്രിപ്റ്ററിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇപ്പം എന്താണ് ഓപ്പറേഷൻ നമ്മൾ വൈ ഡാഷ് എല്ലിൽ ഉണ്ടായിരുന്നു ആ ഒരു വൈ ഡാഷിനകത്തോട്ട് ഞാൻ എൻ്റെ ഈ സെഡ് ഡാഷിനെ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പം എൻ്റെ ഫൈനൽ ആൻസർ എവിടെയാണുള്ളത് എല്ലിലാണുള്ളത് എൻ്റെ കമ്പ്യൂട്ടേഷൻ റിസൾട്ട് എല്ലിലാണുള്ളത് അപ്പം അത് ഞാൻ എക്സിൻ്റെ ഡിസ്ക്രിപ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വൈയുടെ എക്സിൻ്റെ വാല്യൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്യും രജിസ്റ്ററിൽ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് റിമൂവ് ചെയ്ത് രജിസ്റ്റർ ഡിസ്ക്രിപ്ഷൻ

അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്കൊരു രജിസ്റ്റർ ആറ് ഇവിടെ ചുമ്മാ കിടപ്പുണ്ട് ഐ വിൽ ബ്രിങ് ദിസ് വാല്യൂ ഇൻ ഹിയർ ആൻഡ് ഐ വിൽ യൂസ് ദിസ് രജിസ്റ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ചൂസ് എ രജിസ്റ്റർ ദാറ്റ് റിക്വയർസ് മിനിമം നമ്പർ ഓഫ് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ഇനി അടുത്തത് ലാസ്റ്റ് സെക്ഷൻ ആണ് ജനറേറ്റിംഗ് കോഡ് ഫോർ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് സോ ഇവിടെ നമ്മൾക്ക് യൂഷ്വലി ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ തരാനായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാനായിരിക്കും ചാൻസ് അപ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് നമ്മൾ കോഡ് ജനറേറ്ററും രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററും ഒക്കെ ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി ഫസ്റ്റ് വൺ നമ്മളുടെ ഈ ഒരു ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോഴേ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ത്രീ അഡ്രസ് കോഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ സോ ഇവിടെ ടി ഇസ് ഈക്വൾ ടു എ പ്ലസ് ബി യു ഇസ് ഈക്വൾ ടു എ മൈനസ് സി വി ഇസ് ഈക്വൽ ടു ടി പ്ലസ് യു ആൻഡ് ഡി ഇസ് ഈക്വൾ ടു വി പ്ലസ് യു ഓക്കെ അപ്പോൾ നമ്മുടെ ടി ഡി എന്ന് പറയുന്നതാണ് ഫൈനൽ മെമ്മറിയിലോട്ട് കൊണ്ടുപോകേണ്ട സാധനം സോ ഇതിൽ ഇൻറ്റർമീഡിയറ്റ് കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ആദ്യം എടുക്കാം സ്റ്റേറ്റ്മെന്റ് വൺ ടി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇതിൽ നിന്ന് എന്താണ് നമ്മളിത് എങ്ങനെയാണ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് മൂവ് എൻ്റെ സോഴ്സ് എന്താണ് എ ആണ് എ യിൽ നിന്നും ആ സീറോയിലോട്ട് ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻ വാല്യുവിനെ മാറ്റുവാണ് ദെൻ എന്താണ് അടുത്തത് സബ്ട്രാക്ഷൻ ആണ് സബ്ട്രാക്ട് എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആർ സീറോ എന്നിട്ട് ഞാൻ എവിടെയാണ് സോറി എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ബി ആറിൽ ആരിൽ നിന്നാണ് സപ്ട്രാക്ട് ചെയ്യേണ്ടത് ആർ സീറോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം എന്നിട്ട് റിസൾട്ട് ആർ സീറോയിൽ തന്നെ സ്റ്റോർ ചെയ്യണം ഇതെന്ന് പറയുമ്പോൾ എന്താണ് ആർ സീറോ മൈനസ് ബി എന്നിട്ട് അത് ഞാൻ ആർ സീറോയിൽ തന്നെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത്ര എത്തി ഓക്കെ അപ്പോൾ ആർ സീറോയിൽ എന്താണുള്ളത് എനിക്ക് എ മൈനസ് ബി ആണ് ആർ സീറോയിൽ കിടപ്പുള്ളത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് സോ ബേസിക്കലി വാട്ട് ഡസ് ആർ സീറോ കണ്ടെയിൻ ആർ സീറോ കണ്ടെൻസ് ടി അഡ്രസ് ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ബേസിക്കലി ഇത് വിത്ത് റെസ്പെക്റ്റ് ടു ദ വേരിയബിൾസ് ആണ് എഴുതുന്നത് ഓക്കെ രജിസ്റ്റർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു മൈ രജിസ്റ്റർ രജിസ്റ്റർ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ രജിസ്റ്റേഴ്സുമായിട്ടാണ് എഴുതുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ ടി ഇൻ ആർ സീറോ ഓക്കെ അപ്പം ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് നോക്കാം യു ഇസ് ഈക്വൽ ടു എ മൈനസ് സി യു ഇസ് ഈക്വൾ ടു എ മൈനസ് സി അതിന് ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് ആർ സീറോയിലോ ഓൾറെഡി നമുക്ക് എന്താണ് എ മൈനസ് ബി കിടക്കുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടി ഓൾറെഡി കിടക്കുവാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ആർ സീറോ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ പുതിയൊരു രജിസ്റ്റർ എടുക്കുകയാണ് ആർ വൺ എനെ ഞാൻ ആർ വണ്ണിലോട്ട് മൂവ് ചെയ്യുന്നു സബ്ട്രാക്ട് ചെയ്യുന്നു സീനെ ആർ വണ്ണിൽ നിന്ന് ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു അപ്പം ഇവിടെ എന്താണുള്ളത് എ മൈനസ് സി അല്ലാന്നുണ്ടെങ്കിൽ യു ആണ് ആർ വണ്ണിൽ ഉള്ളത് അപ്പോൾ ആർ സീറോ വിൽ കണ്ടെയിൻ ടി ആർ വൺ വിൽ കണ്ട യു രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ പറയുന്നത് സോ ടി ഇൻ ആർ സീറോ യു ഇൻ ആർ വൺ ഇത്രയും മനസ്സിലായി വിശ്വസിക്കുന്നു ഇനി അടുത്ത നോക്കിക്ക് യു വി ഇസ് ഈക്വൾ ടു ടി പ്ലസ് യു വി ഇസ് ഈക്വൾ ടു ടി പ്ലസ് യു ടി എവിടെയാണ് കിടക്കുന്നത് ആർ സീറോയിൽ യു എവിടെയാണ് കിടക്കുന്നത് ആർ വണ്ണിൽ ആഡ് ആർ വൺ കോമാം ആർ സീറോ അപ്പം ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ ഇതെന്റെ ഡെസ്റ്റിനേഷൻ ആണല്ലേ സോ എൻ്റെ ആർ വണ്ണിനകത്ത് ഇപ്പോഴും യു ആണ് ആർ വണ്ണിൽ യു തന്നെയാണ് പക്ഷേ ആർ സീറോയിൽ എന്താണ് വന്നത് വി ആണ് വന്നത് എന്തുകൊണ്ടാണ് ആഡ് ആർ വൺ കോമ ആർ സീറോ എന്ന് പറയുമ്പോഴത്തേനും അഡീഷണൽ ഓപ്പറേഷൻ നടന്നിട്ട് എൻ്റെ ഫൈനൽ റിസൾട്ട് എൻ്റെ ഫൈനൽ റിസൾട്ട് വി ആണല്ലേ വി ഞാൻ ആർ സീറോയിലാണ് സ്റ്റോർ ചെയ്തത് സോ ആർ സീറോ കണ്ടെയ്ൻസ് വി ആർ വൺ കണ്ടെയ്ൻസ് യു സോ യു ഇൻ ആർ വൺ ആൻഡ് വി ഇൻ ആർ സീറോ അടുത്ത ലാസ്റ്റ് ഓപ്പറേഷൻ നോക്കിക്കേ ഡി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു വി എവിടെയാണുള്ളത് വി എവിടെയാണ് ഉള്ളത് വി ആർ സീറോയിലാണുള്ളത് യു എവിടെയാണ് ഉള്ളത് ആർ വണ്ണിലാണുള്ളത് സോ ആഡ് ആർ വൺ ആർ സീറോ അപ്പം ആർ സീറോ നമ്മുടെ ഫൈനൽ ഡി ഉണ്ട് ആൻഡ് മൂവ് ദി ആർ സീറോ ടു ഡി ഡി ബേസിക്കലി നമ്മുടെ മെമ്മറി ലൊക്കേഷൻ ആണ് അതായത് നമ്മൾ ഇത്രയും നേരം കാൽക്കുലേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ട് വി ആർ മൂവിങ് ടു ദ മെമ്മറി സൊ ഡി ഇൻ ആർ സീറോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡി ഇൻ ആർ സീറോ ആൻഡ് ദെൻ ഇൻ മെമ്മറി അതായത് ആർ സീറോയിൽ ഡിയുടെ വാല്യൂ ഉണ്ട് അത് ഡിയിലോട്ടും കൂടെ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ നാല് കോളംസ് വരച്ചാണ് യൂഷ്വലി അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിന് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് സോ നിങ്ങൾ മാർക്ക് കൊണ്ടേ കളഞ്ഞേക്കരുത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി അത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് സ്റ്റേറ്റ്മെൻസ് നമ്മൾ യൂഷ്വലി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഓഫ് ആർ ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബി ഓഫ് ആർ ഐ ആർ ഐ രജിസ്റ്റർ ഐ ആണ് യൂസ് ചെയ്യുന്നത് കോമ ആർ പിന്നെ ഇതിനെ നമ്മൾ ി ഫസ്റ്റ് നമ്മൾ കൊടുക്കും പിന്നെ എ ഓഫ് ആർ ഐ പിടികിട്ടിയോ ഇതിനെ നമ്മൾ ഇപ്പർച്ചസ് കൊടുക്കുന്നതിന് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് വൈ ബിക്കോസ് ഇറ്റ്സ് എ സോഴ്സ് വി ആർ മൂവിങ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ അല്ലേ സോ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഐ ആം മൂവിങ് ഫ്രോം ദിസ് പോയിന്റ് ടു ദി അതർ പോയിന്റ് ഇവിടെ എഗെയിൻ നമ്മൾക്ക് സ്റ്റാർ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേനും ആർ പി ആയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഫസ്റ്റ് വരും ഇത് സെക്കൻഡ് വരും ഓക്കെ ഇത് അടുത്ത് ഇവിടെ വരുമ്പോൾ സെക്കൻഡും ഇത് ഇവിടെ ഫസ്റ്റും വരും അപ്പം പ്ലേസ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ വേണം കോഡ് ജനറേഷൻ പ്ലേസ് ചെയ്യാനായിട്ട് ഇനി അടുത്തത് ഗോ ടു എന്നൊക്കെ ഉള്ള രീതിയിൽ കമ്പാരിസൺ വരുമ്പോഴത്തേനും അപ്പോൾ ഒരു കണ്ടീഷണൽ ജമ്പിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ എക്സ് ലെസ് ദാൻ വൈ ആണ് എന്നുണ്ടെങ്കിലാണ് ഗോ ടു സെഡ് എന്ന് പറയുന്നത് അതായത് കമ്പയർ എക്സ് ആൻഡ് വൈ ജംപ് ഇഫ് ദ കണ്ടീഷൻ കോഡ് ഇസ് നെഗറ്റീവ് അതായത് ഇഫ് ഇറ്റ് ഇസ് എന്താണ് നമ്മൾ ഈ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കണ്ടീഷൻ കോഡ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് റിസൾട്ട് അല്ലാണ്ട് ഒരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മളിവിടെ ജംപ് ചെയ്യുന്നത് സോ സി ജി ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് സി ജി അല്ല സി ജെ എന്ന് പറയുന്ന കണ്ടീഷണൽ ജമ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ നമ്മളിവിടെ കോഡ് എഴുതുമ്പോൾ മൂവ് വൈ കോം ആർ സീറോ സെഡ് കോമ ആർ സീറോ സോ ആർ സീറോയിൽ എഗൻ ഐം ഹാവിങ് എ വൈ പ്ലസ് സെഡ് ഐ ആം ട്രാൻസ്ഫറിങ് ഇറ്റ് ടു എക്സ് ഓക്കെ സോ എക്സിന്റെ വാല്യൂ എനിക്കറിയാം സോ എക്സ് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സൂർ ഐ എം ഡൂയിങ് എ കണ്ടീഷണൽ ജംപ് ഹിയർ വൈ ഇഫ് ദ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ് ഓർ ഇഫ് ദ കണ്ടീഷൻ കോഡ് ഇസ് നെഗറ്റീവ് ദെൻ ഐ എം ഹാവിംഗ് എ ജംപ് ഹിയർ വെയർ ടു സെഡ് അപ്പം അങ്ങനെ നമ്മൾ കോഡ് എഴുതണം സോ അങ്ങനെയാണ് നമ്മളുടെ കോഡ് ജെനറേഷനും നമ്മളുടെ രജിസ്റ്റേർഡ് ഡിസ്ക്രിപ്റ്ററും അഡ്രസ്ഡ് ഡിസ്ക്രിപ്റ്ററും ഒക്കെ വരുന്ന ഈ ഒരു സെക്ഷന് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മോഡ്യൂൾ ഫൈവ്